അനുഗ്രഹീരണം ശുശ്രൂഷയിൽ വിവിധങ്ങളായ ടിവിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓരോരുത്തരെയും ഇതാ നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി അർപ്പണം ചെയ്യുന്നു. ദൈവമേ, ജീവിതത്തിന്റെ വിവിധങ്ങളായ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന്റെ സഹായം പ്രത്യേകമായി അപേക്ഷിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിച്ചിരിക്കുന്ന സർവരെയും ദൈവീകമായിരിക്കുന്ന വഴി നടത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം വിദേശത്ത് പോകുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആതുര കേന്ദ്രങ്ങളിലേക്ക് വിവിധങ്ങളായ ഡോക്ടർമാരെ കാണുവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. പഠനത്തിലും പരീക്ഷകളിലും ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഓരോരുത്തരെയും നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മാലാഖമാരെ കുറിച്ചിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷ അവസരങ്ങളിലൊക്കെ നമ്മുടെ കൂടെ നടക്കുന്ന മാലാഖമാരെ കുറിച്ച് ഒരു പക്ഷേ അധികം നമ്മൾ ശ്രമിച്ചിട്ടില്ലായിരിക്കും. ആമുഖമായ വചനം തരുന്നത് ഹെബ്രായക്കാർക്കെഴുതിയ ലേഖനം 12:22 അതിപ്രകാരമാണ്, സെഹിയോൻ മലയെയും സജീവ ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലത്തെയും അസംഖ്യം ദൈവദൂതന്മാരുടെയും സമ്മേളനത്തെയുമാണ് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്. സെഹിയോൻ മലയെയും സജീവ ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലത്തെയും അസംഖ്യം ദൈവദൂതന്മാരുടെ സമ്മേളനത്തെയുമാണ് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 10,000 മക്കളുടെ ഈ സമ്മേളനത്തിന്റെ നടുവിൽ, ഈ പ്രേക്ഷകരുടെ നടുവിൽ ദൈവദൂതന്മാരുടെ അകമ്പടിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തിരുസഭയിൽ രക്ഷണീയ ചരിത്രത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ മാലാഖമാരുടെ ഇടപെടലുകൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിന്റെ ജനനത്തിന് മുൻപ് പരിശുദ്ധ കന്യാ മറിയത്തിന്റെ മുമ്പിലേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ മംഗളകരമായ സന്ദേശവുമായി കടന്നു വരുന്നത് നാം വായിച്ചിട്ടുണ്ട്. ഗബ്രിയേൽ ദൈവദൂതൻ വന്നിട്ട് പരിശുദ്ധ കന്യാ മറിയത്തോട് പറയുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. രക്ഷണീയ ചരിത്രത്തിലേക്ക് കടന്നു വരുന്ന മാലാഖയുടെ ഒരു ആശംസയാണ് കേട്ടത്. ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന്. വീണ്ടും രക്ഷണീയ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കുന്ന വിശുദ്ധ യൗസേപിതാവിന്റെ ചരിത്രത്തിൽ മത്തായിയുടെ സുവിശേഷം 1:20 നാം വളരെ വ്യക്തമായി വായിക്കുകയാണ്. സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫിനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. വീണ്ടും രക്ഷണീയ ചരിത്രത്തിൽ ആട്ടിടയന്മാർക്ക് സന്ദേശം കിട്ടി, ബേഥലഹേമിലേക്ക് പോകുന്ന ആട്ടിടയന്മാരോട് പറയുന്ന ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറയുന്നതും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കയുടെ സുവിശേഷം 2:9 നാം വായിക്കുകയാണ്, കർത്താവിന്റെ ദൂതന്മാർ അടുത്തെത്തി. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്താ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കേട്ടത്? രക്ഷണീയ ചരിത്രത്തിൽ ദൈവത്തിന്റെ സന്ദേശ സംവാഹകരായിട്ടാണ് മാലാഖമാരെ നമ്മൾ കണ്ടുമുട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, മാലാഖമാർ ദൈവത്തിന്റെ സന്ദേശ സംവാഹകരാണ്.
മാതാക്കന്മാർ ദൈവത്തിന്റെ സേവകരാണ്. മാതാക്കന്മാർ ദൈവത്തിന്റെ സന്ദേശം എത്തിക്കുകയും ശരിയായ വഴിയിലൂടെ നടക്കാനായിട്ട് സന്ദേശം എത്തിക്കുന്നവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വലിയ ശക്തിയാണ് മാലാഖമാർ. ഇവർക്ക് വായുവേഗത്തിൽ സഞ്ചരിക്കുവാനും തീനാളം പോലെ പ്രകാശം വരത്താനും സാധിക്കും. ദൈവത്തിൽ നിന്ന് നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ വായുവേഗത്തിൽ സഞ്ചരിക്കാനും തീനാളം പോലെ പ്രകാശം വരത്താനും സാധിക്കും. മാത്രമല്ല മനുഷ്യരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുവാനും ദൈവത്തിന്റെ സ്വരത്തിൽ സംസാരിക്കുവാനും മാലാഖമാർക്ക് സാധിക്കും. അതുകൊണ്ടാണ് തോബീത്തിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്, നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയത് ഞാനാണ്. ഈ ഭൂമിയിലെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നത് മാലാഖമാരാണ്. ഈ മാലാഖമാരുടെ പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോ വ്യക്തികൾക്കും ആവശ്യമാണ്. വഴിയാത്രകളിലും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എവിടെയെല്ലാം നീങ്ങുമ്പോഴും നമ്മെ കാത്തു പരിപാലിക്കുന്ന കാവൽ മാലാഖമാരുണ്ട്. ഈ കാവൽ മാലാഖമാരാണ് പല അപകടങ്ങളിൽ നമ്മെ കാത്തു രക്ഷിക്കുന്നത്. നമ്മളൊരു ഒരു കൊച്ചുകുട്ടി പാലത്തിലൂടെ കിടക്കുന്ന ഒരു പക്ഷേ ചിത്രത്തിൽ നിന്ന് കണ്ടു കാണും. രണ്ട് ചിറക് വെച്ച് ആ കുഞ്ഞിന്റെ പിന്നാലെ ചിറകിന്റെ കീഴിൽ സംരക്ഷണം നൽകി അങ്ങനെ പാലം കടക്കുമ്പോഴും ആ മാലാഖ കുഞ്ഞിന്റെ കൂടെ നിൽക്കുന്നത് കാവൽ മാലാഖയാണത്. നാം ഇവിടെ വായിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ, നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ പരിശുദ്ധനായ ദൈവത്തിന്റെ പക്കലേക്ക് എത്തിക്കുന്നത് മാലാഖമാരാണ്. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഓരോ സത്പ്രവൃത്തികൾ നോക്കി പുഞ്ചിരിക്കുന്നവരാണ് മാലാഖമാർ. അതുകൊണ്ടാണ് തോബീത്തിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്, നീ ഭക്ഷണമേശയിൽ പോലും എഴുന്നേറ്റ് മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ പോകുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോവുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. തോബിയാസിന്റെ അപ്പൻ തോബിത്ത് കുഴിവെട്ടുകാരനായിരുന്നു. അപ്പൻ വിളിക്കുകയാണ് തോബിയാസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണമേശന്ന് പോലും എഴുന്നേറ്റ് അപ്പനെ സഹായിക്കാൻ പോകുന്നത് ഈ മാലാഖ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, എത്ര നിസാരമായ സത്പ്രവൃത്തികളും ചെയ്യുമ്പോൾ മാലാഖമാർ നോക്കി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാലാഖമാർ ഇപ്രകാരം നോക്കി നിൽക്കുന്നത്? നന്മ ചെയ്യുമ്പോൾ നമ്മെ പ്രോത്സാഹിപ്പിക്കാനും തിന്മ ചെയ്യുമ്പോൾ അരുതേ എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു സന്ദേശ സംവാഹകരാണ് മാലാഖമാർ എന്ന് നീ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, മാലാഖമാർക്ക് കരയാൻ കഴിയും, പാപിയുടെ മാനസാന്തരത്തെ സന്തോഷിക്കാൻ സാധിക്കും, കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും, പൈശാചികമായ യുദ്ധത്തിൽ നിരന്തരമായി സഹായിക്കാൻ സാധിക്കും മാലാഖമാർക്ക്. ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മെ നോക്കി കരയുന്നവരാണ് ഈ മാലാഖമാർ എന്ന് പറയുന്നത്. ഒരാൾ ഒരു നന്മ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തിരുന്ന് നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ മാലാഖമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അപകടത്തിൽ വീഴാതെ കാത്തു സൂക്ഷിക്കുന്നത് മാലാഖമാരാണ്. ഇത് ഞാൻ ഓർക്കുന്നുണ്ട്, ജെറുസലേം വചന കൂടാരം ആരംഭിക്കുന്നതിനേക്കാൾ മുൻപ് പഴയ കൺവെൻഷന് പോകുന്ന സമയത്ത് ഒരിക്കൽ നമ്മുടെ മണ്ണുത്തി ബൈപ്പാസ് റോട്ടിൽ വെച്ച് ഒരു ചെറിയ അപകടത്തിൽ പെടേണ്ടതായിരുന്നു. അത്ഭുതകരമായ വിധത്തിലാണ് ഞാൻ രക്ഷപ്രാപിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ വഴിയാത്രയിൽ ആ വാഹനത്തെ താങ്ങി പിടിച്ച് നിർത്തിയത് മാലാഖമാരാണ്. ഈ മാലാഖയുടെ പ്രത്യേകമായ സംരക്ഷണമാണ്. എത്രയോ അനുഭവങ്ങൾ ജെറുസലേം വചന കൂടാരത്തിന്റെ അൾത്താരയിൽ പങ്കുവെച്ചത് ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ
ഒരു കുടുംബം ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ട്രക്കർ മുന്നിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ്. ഈ ഓട്ടോറിക്ഷ ഒരു അത്ഭുതകരമായ വിധത്തിലാണ് അതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഓട്ടോറിക്ഷ മറിഞ്ഞുവെങ്കിലും ആർക്കും ഒരു പോരൽ പോലും ഏറ്റില്ല എന്നാണ് സാക്ഷ്യം പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ കാവൽ മാലാഖമാരാണ് ഈ അപകടത്തിൽ നിങ്ങളെ കാത്തു രക്ഷിച്ചത് എന്ന്. പ്രിയപ്പെട്ടവരെ, മാലാഖമാർ അപകടത്തിൽ നിന്ന് കാത്തു രക്ഷിക്കും. മാലാഖമാർ പാപത്തിൽ വീഴാതെ നമ്മെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഒരു പ്രത്യേകമായ പ്രലോഭനം ഉണ്ടാകുമ്പോൾ, തിന്മയുടെ സ്വാധീനം ഉണ്ടാകുമ്പോൾ അതിനെ പോകരുത്, അത് ചെയ്യരുത് എന്ന് പ്രേരണ നൽകാൻ ഓരോരുത്തരുടെ സവിധത്തിലും കാവൽ മാലാഖമാരുണ്ട്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു, ചീത്ത കൂട്ടുകെട്ടുമായിട്ട് കടന്നു പോകേണ്ടതായിരുന്നു. പല പ്രാവശ്യം അവർ നിർബന്ധിച്ചു, പക്ഷെ ഉള്ളിൽ നിന്നൊരു സ്വരം പോകണ്ട പോകണ്ട എന്ന്. അങ്ങനെ അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയാണ്. തന്റെ കൂട്ടുകാരന്മാർ കടന്നു വന്ന ഒരു കാറ് വിളിച്ച് അവർ അങ്ങനെ ദൂത്തടിച്ച് നടക്കുകയാണ്. അങ്ങനെ തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ട് പോയി, പാലക്കാട്ട് കടന്നു ചെന്ന് കുറെ മദ്യപിച്ചു, സിനിമകൾ കണ്ടു, തിരിച്ചു പോരുന്നു. പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ എന്നോട് പറയുകയായിരുന്നു, ശരിക്കും ഞാനും ആ ദുഷിച്ച കൂട്ടുകെട്ടിൽപ്പെട്ട് എല്ലാ മോശതരമായ കാര്യങ്ങൾക്കും ഞാനും അകപ്പെട്ടു പോയേനെ, പക്ഷേ എന്നെ നയിക്കുന്ന കാവൽ മാലാഖയാണ് ആ പ്രലോഭനത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. ചില പെൺകുട്ടികൾ പറഞ്ഞത് ഞാൻ ഇന്നും അനുസ്മരിക്കുന്നുണ്ട്. ബസ് കാത്തു നിൽക്കുകയായിരുന്നു, നേരെ വൈകിയപ്പോൾ ഒരു വണ്ടി വന്ന് നിന്നു, താല്പര്യമുള്ളവർക്ക് കയറിക്കൊള്ളാനായിട്ട്. ഞങ്ങളവിടെ നിന്നു, അത് രണ്ടുപേർ വാഹനത്തിൽ കയറി. പ്രിയപ്പെട്ടവരെ, ആ വാഹനത്തിൽ കയറിയ ആ രണ്ട് സഹോദരിമാർ ഇവിടെ വന്ന് പറയുകയാണ്, വാഹനത്തിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് അവർ സ്വീറ്റ്സ് തന്നു, ഞങ്ങളത് സന്തോഷം സ്വീകരിച്ചു. എന്നാൽ ഫാദറെ, 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ ഉണരുന്നത് 2 മണിക്ക് ശേഷമാണ്. ആ സഹോദരിമാർ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ കാര്യമായതെല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് വാഹനത്തെ ഞങ്ങൾ ഇറക്കി വിട്ടത് എന്ന്. പ്രിയപ്പെട്ടവരെ, കയറാതിരുന്ന ആ രണ്ട് സഹോദരിമാരും ഇവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറയാണ്, അന്ന് കാവൽ മാലാഖമാരാണ് ഉള്ളിലിരുന്ന് ഇങ്ങനെ പറയരുത്, പോകണ്ട പോകണ്ട എന്ന്. പ്രിയപ്പെട്ടവരെ, കാവൽ മാലാഖമാർ പാപത്തിൽ വീഴാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. വീണ്ടും പാപപ്രവണത ഉണ്ടാകുമ്പോൾ അതിന് അകന്നു നിൽക്കാനായിട്ട് സഹായിക്കുന്നതാണ് മാലാഖമാർ എന്ന് പറയുന്നത്. ചീത്ത പറയാൻ, തെറി പറയാൻ, വലിയ പെട്ടെന്ന് കോപിക്കാൻ, മോശകരമായി സംസാരിക്കാൻ. വചനം അനുസ്മരിപ്പിക്കുന്നു, വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ നിങ്ങളുടെ നാവ് എന്റെ നാവ് പോലെയായി മാറും എന്ന് പറഞ്ഞാൽ, അധരങ്ങൾക്ക് കാവൽ നിൽക്കാൻ, കണ്ണുകൾക്ക് കാവൽ നിൽക്കാൻ, കൈകൾക്ക് കാവൽ നിൽക്കാൻ കാവൽ മാലാഖമർ ഉണ്ട് എന്ന് വളരെ വ്യക്തമായ വിധത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. വീണ്ടും പാപത്തിന്റെ ഫലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് മാലാഖമാരാണ്. നീ അവിടേക്ക് പോയാൽ, നീ ഇത് ചെയ്താൽ പരിണത ഫലമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് പാപത്തിന്റെ സാഹചര്യത്തിൽ നിന്നും പാപത്തിന്റെ വഴികളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുന്നത് കാവൽ മാലാഖമാരാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തു കഴിഞ്ഞാൽ കുംഭസാരം എന്ന ഗൂഢാശയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് മാലാഖമാരാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അമ്മയെ ഒരുമിച്ച് ഇവിടെ കടന്നു വരാനിടയായി. അമ്മ പറയുന്നു, ഇവരിപ്പോൾ ഞാൻ പറയുന്നു അനുസരിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ താല്പര്യമില്ല.
അതുപോലെ തന്നെ അനുജനുമായിട്ട് എപ്പോഴും വഴക്കടിക്കാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ ഇവനൊന്ന് ഉപദേശിക്കണം, ഇവനോട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഞാൻ പറഞ്ഞു അമ്മയോട് ഇത് മാറി നിൽക്കാനായിട്ട്. അവനൽപ്പം അമ്മ അല്പം മാറി കഴിഞ്ഞപ്പോൾ അവൻ്റെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഫാദറെ എനിക്ക് അമ്മയെ അനുസരിക്കണമെന്നും പള്ളിയിൽ പോകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ദുഷിച്ച കൂട്ടുകെട്ടി പെട്ടുകൊണ്ട് എനിക്ക് ഒത്തിരിയേറെ തെറ്റുകളിക്കിന് അകന്നു പോയിട്ടുണ്ട്, എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന്. അവൻ കുമ്പസാരം കഴിഞ്ഞു, അവൻ്റെ ഇരുണ്ടടഞ്ഞ അവൻ്റെ മുഖത്ത് ഒരു പ്രകാശം പരക്കുന്ന ഞാൻ കണ്ടു. അമ്മയോട് ചെന്നിട്ട് ഞാൻ കണ്ട കാഴ്ച അമ്മയുടെ കൈക്കൽ ഓടി ചെന്ന് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇതുവരെ ഞാനൊരു പൊട്ടകുട്ടിയായിരുന്നു, ഇന്നു മുതൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു മകനായി ജീവിക്കും. അമ്മേ ഇതുവരെ ഞാൻ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു മകനായിരുന്നു, ഇന്നു മുതൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ള മകനായി തീരും എന്ന് പറഞ്ഞ മാത്രയിൽ ഈ അമ്മ ഈ കുഞ്ഞിനെ ഈ ഒൻപതാം ക്ലാസ് തന്നെയാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ പൊന്നുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഒരു ദിവസം എൻ്റെ സ്മൃതിപഥത്തിൽ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് ഏറ്റു പറയുവാനും ദൈവസന്നിധിയിൽ കൊണ്ടുവാനും ദൈവത്തിന്റെ പൈതലാക്കി മാറ്റാൻ സഹായിക്കുന്നത് കാവൽമാലാക്കന്മാരാണെന്ന് നീ പറഞ്ഞു വരുന്നത്. വീണ്ടും പ്രതികാര പ്രവൃത്തികളും പ്രതികാര ചിന്തയും നമ്മിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് മാലാഖമാർ സഹായിക്കും. എത്രയോ അനുഭവങ്ങൾ, ഒരുപക്ഷേ ഭാര്യയെ തല്ലുവാനായിട്ട് വടിയുമായി നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വഴക്കടിക്കാനായിട്ട് മറ്റു പല കാര്യങ്ങൾക്ക് വ്യാപൃതമായി നിൽക്കുന്ന മക്കള്, അവരെ എത്രയോ വ്യക്തികളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് എനിക്കറിയാം. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, ഭാഗം വെച്ചപ്പോൾ എനിക്ക് ന്യായമായി ഇത് കിട്ടിയില്ല എന്നതിന്റെ പേരിൽ ഒരു ദിവസം സ്വന്തം ജ്യേഷ്ഠൻ അനുജനെ വെട്ടിക്കൊല്ലുവാനായിട്ട് വെട്ടുകത്തിയുമായി ഓടിക്കുന്ന സമയത്ത് അനുജൻ ചേട്ടന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ചേട്ടാ നമ്മൾ ചെറുപ്രായത്തിൽ ഒരുമിച്ച് ദൈവാലയത്തിൽ പോയത് ഓർമ്മിക്കുന്നില്ലേ, കുംഭസാരിക്കാൻ പോയത് ഓർമ്മിക്കുന്നില്ലേ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഓർമ്മിക്കുന്നില്ലേ, എന്നോട് ക്ഷമിക്കണം ചേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരമുയർത്തി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഉയർത്തിയ ആ വെട്ടുകത്തി താഴെ വീണു എന്നാണ് ആനുജൻ എന്നോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പ്രതികാര ചിന്തകളുമായി ഓടി നടക്കുമ്പോൾ ആ പ്രതികാരത്തിന്റെ അത്തിയിൽ സ്നേഹത്തിന്റെ വലിയ കുളിർക്കാറ്റ് വീശുവാനായിട്ട് മാലാഖമാർ സഹായിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് രക്ഷണീയ ചരിത്രം ഇടപെടുന്ന മാലാഖമാർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സന്ദേശം ഈ ഭൂമിയിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മെയും നന്മ ചെയ്യുന്ന വ്യക്തികളാക്കി മാറ്റുവാൻ മാലാഖമാർക്ക് സാധിക്കും. സ്തുതിപ്പിന്റെ വരം ആവശ്യമുള്ളവർ നീ മാലാഖമാരോട് വിശുദ്ധ സെറാഫിൻ മാലാഖയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധിയിലേക്ക് വളരാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രോവൻ മാലാഖമാരോട് നീ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ദൈവശ്രവണം നിനക്ക് നീ കൊതിക്കുന്നുവെങ്കിൽ ഭദ്രാസന മാലാഖമാരോട് നീ പ്രാർത്ഥിക്കുക. ദുഷ്ടാരൂപികൾക്കെതിരെ പ്രവർത്തിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേലിനോട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, മാലാഖമാർ നമ്മുടെ ജീവിത ചുറ്റും കാവൽ നിൽക്കുമ്പോൾ തിന്മകൾ ചെയ്യാതെ നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എത്രയെത്ര അപകടങ്ങളിൽ നിന്നും എത്രയെത്ര പാപത്തിന്റെ മാർഗങ്ങളിൽ നിന്നും എന്നെ കാത്തുരക്ഷിച്ചത് മാലാഖമാരാണ് എന്ന് ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അനുഗ്രഹകിരണം ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നന്മയുടെ വഴിയിലൂടെ നടത്തുവാൻ കാവൽ മാലാഖമാരെ കടന്നു വരണമേ. ഓരോ കുടുംബത്തുണ്ടാകുന്ന വലിയ ദുഃഖത്തിന്റെയും പ്രതികാരത്തിന്റെ എരിതിയിൽ സ്നേഹത്തിന്റെ കുളിർകാറ്റ് വീശുവാൻ മാലാഖ വൃന്ദങ്ങളെ തമ്പടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ, സമൂഹങ്ങളും സമൂഹങ്ങളും തമ്മിൽ വലിയ തിന്മകൾ പ്രവർത്തിക്കാതിരിക്കുവാൻ മാലാഖയുടെ സംരക്ഷണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാലാഖമാർ പാപം ചെയ്യുമ്പോൾ പൊട്ടിക്കരകയും നന്മ ചെയ്യുമ്പോൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ആ മാലാഖയുടെ സാന്നിധ്യം അനുഗ്രഹകരണ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സർവ മക്കൾക്കും അനുഭവിപ്പാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ.
എൻ്റെ പേര് പോൾസൺ, ഗുജറാത്ത് സൂറത്തിൽ നിന്ന് ഞാൻ വരുന്നു. എൻ്റെ മകൻ്റെ ഒരു അത്ഭുത രോഗശാന്തി ലഭിച്ചതിൻ്റെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഈ സ്വർണ്ണ ഹൗസിൽ ഈ ആൾത്താരയിൽ കടന്നു നിന്നിരിക്കുന്നത്. എൻ്റെ മകന് 3.5 മാസമായിട്ട് കിഡ്നിക്ക് സ്റ്റോൺ ഉണ്ടായിരുന്നു. അത് വയറിന് ഇൻഫെക്ഷൻ ആയതിൻ്റെ അവിടെ ഡോക്ടറെ ചികിത്സിച്ചപ്പോഴാണ് സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ സ്റ്റോണിൻ്റെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 2 ആഴ്ച മുമ്പാണ് നാട്ടിലേക്ക് വന്നത്. നാട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഡോക്ടറെ കാണാനായിട്ടുള്ള ഒരു സമയം ഞങ്ങൾക്ക് തരപ്പെട്ടില്ലായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ രോഗശാന്തി ശുശ്രൂഷയും തൊട്ടിൽ സമർപ്പണ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ അനുജിച്ചയുടെ മോൻ്റെ കല്യാണത്തിൻ്റെ ഒരു പ്രോഗ്രാം ഞങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ദേവസേനയിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള രോഗങ്ങളെ പ്രതി നിങ്ങൾ ശക്തമായി നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരുമെന്നുള്ള ആ ഒരു വലിയ ഒരു പ്രാർത്ഥനയായിരുന്നു ഇവിടെ നടന്നിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയായപ്പോൾ കൊച്ചിനെ തൊണ്ടയിൽ കഫത്തിൻ്റെ ഇൻഫെക്ഷനായി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം എലൈറ്റിൽ ഇവിടുത്തെ തൃശ്ശൂരിലെ പീഡിയാട്രിഷൻ അലോക് സാറിൻ്റെ അണ്ടർ ഇതിൽ ഞങ്ങൾ എലൈറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊച്ചിനെ കാണിക്കാനായിട്ട് പോയി. കാണിക്കാൻ പോയിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഫയലെല്ലാം പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, ഒരു തവണ കൂടി ഒന്ന് സി ടി സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സി ടി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ചില റിപ്പോർട്ടിൽ കിഡ്നിയത് 2 കിഡ്നിയിലും സ്റ്റോൺ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ആ കിഡ്നിയിലുണ്ടായിരുന്ന സ്റ്റോൺ സൗഖ്യപ്പെടുത്തി തന്നു. അതിനുശേഷം ഡോക്ടറോട് ചെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് ഒന്നുകൂടി നമുക്കൊരു വേറൊരു ഹോസ്പിറ്റലിൽ കൺഫേം ചെയ്യാം. നമുക്ക് അതിനൊരു അശ്വനി ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ വ്യാഴാഴ്ച പോകാൻ പറഞ്ഞു. അതിന് അശ്വനി ഹോസ്പിറ്റലിൽ ഞങ്ങൾ വ്യാഴാഴ്ച ഞങ്ങൾ പോയി. ഡോക്ടറെ കണ്ട് ഞങ്ങൾ അവിടെ സി ടി സ്കാൻ ചെയ്തു. അതുപോലെ തന്നെ ബാരിമേനിമെന്ന് പറഞ്ഞാൽ വയറിൻ്റെ ഇൻഫെക്ഷൻ്റെ ഞങ്ങൾ ചെക്ക് ചെയ്തു. ആ ചെക്ക് ചെയ്തപ്പോൾ യാതൊരു അസുഖമില്ലെന്ന് ഡോക്ടർ ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നു. ആ റിപ്പോർട്ടാണ് ഞാനിപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജെറുസലേം ധ്യാന മന്ദിരത്തിൽ വന്ന് ഞങ്ങൾ ഈ വന്ന ദിവസങ്ങളിലെല്ലാം ശക്തമായി പ്രാർത്ഥിച്ചു. ജെറുസലേം ഞങ്ങൾക്ക് അതിന് വേണ്ട ഞങ്ങൾക്ക് ശക്തമായ ഞങ്ങൾക്ക് രോഗശാന്തിയും ഞങ്ങളുടെ മകന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്തു തന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഞായറാഴ്ച യാത്ര തിരിക്കുകയാണ്. ഞങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ഉണ്ടായിരുന്നെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിലുപരിയായി ഞാൻ ഈ രോഗം ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛനെ ഞാൻ ഏതെങ്കിലും സമയങ്ങളിലൊക്കെ വിളിച്ചിട്ട് അച്ഛനോട് ഞാൻ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടായിരുന്നു. പിന്നെ എൻ്റെ സഹോദരി ഇവിടെ 4th ഗ്രൂപ്പിൻ്റെ ലീഡറാണ്. അവളോട് പറഞ്ഞിട്ട് ഞാനിവിടെ അവരുടെ ഗ്രൂപ്പിൽ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമാണ് എൻ്റെ മകന് പൂർണ്ണമായ ഈ കിഡ്നിയിലുള്ള സ്റ്റോൺ രോഗശാന്തി ശുശ്രൂഷയിൽ കൂടി ലഭിച്ചത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കൈകളടിച്ച് കഥനെ മഹത്വപ്പെടുത്താം. രോഗശാന്തി ശുശ്രൂഷയിലൂടെ 2 കിഡ്നിയിലൂടെ കുഞ്ഞിനുണ്ടായിരുന്ന സ്റ്റോൺ തകർന്നു പോവുകയും ഇല്ലാതെയായി തീരുകയും സമർപ്പണ തൊട്ടി ശുശ്രൂഷയുടെ വലിയ അത്ഭുതത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞ് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. മെൽക്കിസ്തേക്ക് കൈകളടിച്ച കഥാ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് പാടും.